ഏഷ്യ കപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ദേശീയ ടീമിൽ സ്ഥിരസാന്നിധ്യമായിരുന്ന മുഹമ്മദ് സമി, മുഹമ്മദ് സിറാജ്, ഇഷാൻ കിഷൻ എന്നിവരെ ടീമിലേക്ക് പരിഗണിച്ചില്ല എന്നതാണ് ടീം പ്രഖ്യാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതോടെ ഇക്കാര്യത്തിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സെലക്ടർമാരെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇഷാൻ കിഷൻ തന്നെ. ഇൻസ്റ്റഗ്രാമിൽ സെലക്ടർമാരെ പരോക്ഷമായി പരിഹസിച്ച് താരം തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ബെല്ലയുടെ ഹംബിൾ പോയിറ്റ് എന്ന ഗാനത്തോടൊപ്പമുള്ള തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഇടങ്കയ്യൻ ബാറ്റർ പങ്കുവച്ചിരിക്കുന്നത്. ഐ പി എല്ലിൽ 2022 മെഗാലേലത്തിൽ 15.5 കോടി രൂപയ്ക്ക് വാങ്ങിയ ഇഷാൻ 3 അർദ്ധസെഞ്ചുറി ഉൾപ്പെടെ 32.15 ശരാശരിയിൽ 418 റൺസ് നേടുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഹോം പരമ്പരയിൽ അദ്ദേഹം 2 അർദ്ധസെഞ്ചുറിയും നേടുകയും ചെയ്തു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇഷാൻ കിഷൻ ഏഷ്യ കപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടണമായിരുന്നു? കമന്റ് രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വാർത്ത എന്തെന്നാൽ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ടീം ഇന്ത്യയുടെ സ്ഥിരസാന്നിധ്യമായി മാറിയ താരമാണ് ദിനേശ് കാർത്തിക്. ദിനേശ് കാർത്തിക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നത് ഐ പി എല്ലിലെ മികച്ച പ്രകടനം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ടീം ഇന്ത്യയുടെ ഫിനിഷർ എന്ന റോളിലാണ് ദിനേശ് കാർത്തിക് കളിച്ചുകൊണ്ടിരിക്കുന്നതും. ഒരു ഫിനിഷർ എന്ന നിലയിൽ ദിനേശ് കാർത്തിക്കിനേക്കാളും എന്തുകൊണ്ടും മികച്ചത് സൂര്യകുമാർ യാദവിനെ പോലെയുള്ള താരങ്ങളാണെന്ന അഭിപ്രായവുമായി മുൻ ഇന്ത്യൻ താരവും ചീഫ് സെലക്ടറും ആയിരുന്ന കൃഷ്ണാചാരി ശ്രീകാന്ത് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏഷ്യക്കപ്പ് ക്രിക്കറ്റിന് മുന്നോടിയായി സ്റ്റാർ സ്പോർട്സ് സംഘടിപ്പിച്ച ഓൺലൈൻ വാദത്തിലായിരുന്നു താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ശ്രീകാന്തിന്റെ അഭിപ്രായത്തിൽ മത്സരത്തിന്റെ 8 മുതൽ 12 വരെയുള്ള ഓവറുകളിൽ ക്രീസിലെത്തുകയും അവസാന പന്ത് വരെ നിന്ന് കളി ജയിപ്പിക്കുകയും ചെയ്യുന്ന താരത്തെയാണ് ഫിനിഷർ എന്ന് വിളിക്കാൻ കഴിയുകയെന്നും, കെ എൽ രാഹുൽ ഒരു നല്ല ഫിനിഷറാണെന്നും അതുപോലെ തന്നെ രോഹിത്തും ഒരു നല്ല ഫിനിഷറാണെന്നും പറയുന്നു. പക്ഷേ ഈ രണ്ടുപേരും ഓപ്പണറായും തിളങ്ങുകയും ചെയ്യുന്നുണ്ട്. ദിനേശ് കാർത്തിക് ഒരു നല്ല ഫിനിഷറാണെന്ന അഭിപ്രായം പലർക്കും ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സൂര്യകുമാർ യാദവ് കളിക്കുന്നത് പോലെ ആക്രമണം ഒരു മികച്ച ഫിനിഷറിന് ഉള്ളതാണെന്നും, താൻ ഒരു മികച്ച ഫിനിഷർ കാണുന്നത് സൂര്യകുമാർ യാദവിലാണെന്നും പറയുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ടീം ഇന്ത്യയുടെ മികച്ച ഫിനിഷർ ആരാണ്? കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.